بسم الله الرحمن الرحيم. മാനവ മോചനത്തിന് സൃഷ്ടാവിന്റെ സന്ദേശം. മുജാഹിദ് ഏഴാം സംസ്ഥാന സമ്മേളനം, 2008 ജനുവരി 31, ഫെബ്രുവരി 1, 2, 3 തീയതികളിൽ ചങ്ങരംകുളം, മലപ്പുറം. മുജാഹിദ് ഏഴാം സംസ്ഥാന സമ്മേളനം, 2008 ജനുവരി 31, ഫെബ്രുവരി 1, 2, 3 തീയതികളിൽ മലപ്പുറം ജില്ലയിലെ ചങ്ങരംകുളത്ത് വെച്ച്. മാനവ മോചനത്തിന് സൃഷ്ടാവിന്റെ സന്ദേശം. മുജാഹിദ് ഏഴാം സംസ്ഥാന സമ്മേളനം, 2008 ജനുവരി 31, ഫെബ്രുവരി 1, 2, 3 തീയതികളിൽ ചങ്ങരംകുളം, മലപ്പുറം. മുജാഹിദ് ഏഴാം സംസ്ഥാന സമ്മേളനം, 2008 ജനുവരി 31, ഫെബ്രുവരി 1, 2, 3 തീയതികളിൽ മലപ്പുറം ജില്ലയിലെ ചങ്ങരംകുളത്ത് വെച്ച്. മാനവ മോചനത്തിന് സൃഷ്ടാവിന്റെ സന്ദേശം. മുജാഹിദ് ഏഴാം സംസ്ഥാന സമ്മേളനം, 2008 ജനുവരി 31, ഫെബ്രുവരി 1, 2, 3 തീയതികളിൽ ചങ്ങരംകുളം, മലപ്പുറം. മുജാഹിദ് ഏഴാം സംസ്ഥാന സമ്മേളനം, 2008 ജനുവരി 31, ഫെബ്രുവരി 1, 2, 3 തീയതികളിൽ മലപ്പുറം ജില്ലയിലെ ചങ്ങരംകുളത്ത് വെച്ച്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആത്തി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല വമൻ യുളിൽഹു ഫലാ ഹാദിയല وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله وكونوا مع الصادقين ആദരണീയരായ നേതാക്കന്മാരെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഏഴാമത് മുജാഹിദ് സംസ്ഥാന സമ്മേളനം അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തോടുകൂടി ഇവിടെ തുടക്കം കുറിക്കുകയാണ്. ഈ പ്രവർത്തകന്മാരുടെ ആവേശവും വന്ധ്യവയോധികരും വളരെ പ്രയാസപ്പെടുന്നവരുമായ വീട്ടിലിരിക്കേണ്ട ഒരുപാട് കാരണവന്മാർ ഇവിടെ പ്രയാസപ്പെട്ടുകൊണ്ടും താങ്ങിപ്പിടിച്ചുകൊണ്ടും അവരെവിടെ എത്തിയിച്ചത് കാണുമ്പോൾ അവരുടെ ആവേശവും നമ്മളെയെല്ലാം വളരെയധികം ഉത്സാഹപ്പെടുത്തുകയും
നമുക്കെല്ലാം വിശ്വാസപരമായി ദൈവത്തിൻ്റെ ഇറങ്ങേണ്ട ആ ബാധ്യതയെപ്പറ്റി കൂടുതൽ വലിയ പാഠങ്ങളും നൽകുകയാണ്. മുജാഹിദ് പ്രസ്ഥാനം കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് കാലത്തോളമായി കേരളത്തിൽ മനുഷ്യ നവോത്ഥാന രംഗത്ത് പ്രത്യേകിച്ചും മുസ്ലിം സമൂഹത്തിൻ്റെ വിശ്വാസപരമായും സാംസ്കാരികവുമായ ഉയർച്ചയുടെയും ഉന്നതിയുടെയും രംഗങ്ങളിൽ പ്രവർത്തിച്ചു വരികയാണ്. 1922 കേരള മുസ്ലിം ഐക്യസംഘത്തോടുകൂടി സംഘടിത പ്രവർത്തനമാരംഭിച്ച ഈ പ്രസ്ഥാനം ഇന്ന് പണ്ഡിത സംഘടനയും സാധാരണക്കാർക്കുള്ള സംഘടനയും യുവാക്കൾക്കും വിദ്യാർത്ഥികൾക്കും സ്ത്രീകൾക്കും പ്രത്യേകമായിട്ടുള്ള സംഘടനകളും അതിൻ്റെ എല്ലാം ഉപസംഘടനകളായി മതവിധി നൽകുവാനും പണ്ഡിതന്മാർക്ക് പരിശീലനം നൽകുവാനും പള്ളികളും മദ്രസകളും മറ്റു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും നടത്തുവാനും ഗ്രന്ഥങ്ങൾ രചിക്കുവാനും മീഡിയ രംഗത്ത് ഇസ്ലാമിക ദൈവത്തിനെ മീഡിയ രംഗത്ത് ഏറ്റവും നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്താമെന്ന് പരിശോധിച്ചുകൊണ്ട് അത് നടപ്പിൽ വരുത്തുവാനും അതുപോലെ ഒട്ടേറെ സാമൂഹ്യപരമായ കാര്യങ്ങളിലും ഇടപെട്ടുകൊണ്ട് ഈ സംഘടനയുടെ വിവിധ ശാഖകളും വിവിധ ഘടകങ്ങളും വിവിധ ഘട്ടങ്ങളിലുള്ള മുതിർന്നവരും പണ്ഡിതന്മാരും യുവാക്കളും വിദ്യാർത്ഥികളും സ്ത്രീ ജനങ്ങളുമായിട്ടുള്ള വിവിധ ഘടകങ്ങളായി പ്രവർത്തിക്കുന്നവർ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഈ പ്രസ്ഥാനം കേരളത്തിൽ സംഘടിതമായി പ്രവർത്തിച്ചു തുടങ്ങിയത് പുതിയ ഒരു ആദർശത്തിൻ്റെയോ ആശയത്തിൻ്റെയോ അടിസ്ഥാനത്തിലല്ല. ആദം നബി അലൈഹിസ്സലാം മുതൽ മനുഷ്യ സമുദായത്തിന് മാർഗദർശനം നൽകിയ അമ്പിയാക്കന്മാരുടെ ആശയത്തിൻ്റെയും ആദർശത്തിൻ്റെയും തുടർച്ചയും വളർച്ചയുമാണ് ഈ പ്രസ്ഥാന പ്രവർത്തനം. ആദം നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു തആല ഭൂമിയിലേക്ക് ജീവിക്കാൻ വേണ്ടി പറഞ്ഞയച്ചപ്പോൾ കൽപ്പിച്ച ഒരു വചനം വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഉൽഹബിതു മിൻഹാ ജമീഅ ഫഇമ്മാ യഅതിയന്നകും മിന്നി ഹുദാ ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ. സ്വർഗലോകത്ത് നിന്ന് ഇറങ്ങിപ്പോയിക്കൊള്ളുക, നിങ്ങൾക്ക് എന്നിൽ നിന്ന് മാർഗനിർദ്ദേശം വരുമ്പോൾ ആ മാർഗനിർദ്ദേശം പിൻപറ്റിക്കൊണ്ട് ജീവിക്കുന്നവർക്ക് ഭയപ്പെടേണ്ടതില്ല, ദുഃഖിക്കേണ്ടി വരികയില്ല എന്ന ആ കൽപ്പന പാലിച്ചുകൊണ്ട് ആദം നബി അലൈഹിസ്സലാം നടന്നു തുടങ്ങിയ ആ വഴിയിലാണ് ലക്ഷത്തിൽ പരം പ്രവാചകന്മാർ അവരുടെ ആദർശത്തിന് വേണ്ടി നടന്നതും അവരുടെ നടത്തം അവസാനിപ്പിച്ച് മരിച്ചുപോയതും. അവസാനമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ഞാൻ ഈ സന്ദേശം തറക്തു ഫീക്കും അംറൈൻ ലൻ തളില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബുല്ലാ വസുന്നത്ത റസൂലിഹി. രണ്ട് കാര്യം ഞാൻ നിങ്ങൾക്ക് വിട്ടേച്ചു പോകുന്നു. നിങ്ങളത് മുറുകെ പിടിക്കുന്ന കാലത്തോളം നിങ്ങൾ വഴിപിഴക്കാൻ പോകുകയില്ല. അള്ളാഹുവിൻ്റെ കിതാബ് വിശുദ്ധ ഖുർആനും പ്രവാചകനായ എൻ്റെ ചര്യയുമാണ് അത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന അവസാനത്തെ പ്രവാചകൻ, ലക്ഷത്തിൽ പരം പ്രവാചകന്മാർ മനുഷ്യരാശിയെ നയിച്ച ഒരേ ഒരു ആദർശം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ആദർശത്തിലേക്ക് മനുഷ്യരെ നയിച്ചുകൊണ്ട് അല്ലാഹു തആല നിയോഗിച്ച അവസാനത്തെ പ്രവാചകന് ശേഷം ആ പ്രവാചകന്മാരുടെ ദൗത്യം ഏറ്റെടുക്കുവാൻ അല്ലാഹു മനുഷ്യ സമുദായത്തിന് നൽകിയത് വിശുദ്ധ ഖുർആനും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ചര്യയുമാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ചര്യ എന്ന് പറഞ്ഞാൽ മുഴുവൻ പ്രവാചകന്മാരുടെയും ചര്യയുടെ ജീവിത ദർശനത്തിൻ്റെ സമാഹാരമാണ് സുന്നത്തുർ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ചര്യ. ആ ചര്യയനുസരിച്ച് ഈ സമുദായത്തെ ഉത്ബോധിപ്പിക്കുവാൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ശേഷം ഈ വിശ്വാസം ഉൾക്കൊണ്ട ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദ് റസൂലുള്ളാ എന്ന
ആ കലിമത്തു ശഹാദത്തുകൾ സ്വീകരിച്ച മനുഷ്യരെയാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. ആ വിശ്വാസം അവർ പ്രചരിപ്പിക്കുമ്പോൾ പുതിയതായി ഒന്നും അവർക്ക് കൂട്ടിച്ചേർക്കേണ്ടതില്ല. വിശുദ്ധ ഖുർആൻ സമ്പൂർണമാണ്. ആ വിശ്വാസത്തിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുമ്പോൾ ആചാരങ്ങളിലോ അനുഷ്ഠാനത്തിലോ കുടുംബജീവിതത്തിലോ സാമൂഹ്യ രംഗത്തോ രാഷ്ട്രീയ ഭരണപരമായ രംഗങ്ങളിലോ മറ്റേതെങ്കിലും ജീവിത മേഖലകളിലോ പുതിയതായ ദർശനങ്ങൾ അവർ കൊള്ളുകയോ സ്വീകരിക്കുകയോ കടമെടുക്കുകയോ വേണ്ടതില്ല. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ചര്യ അത് സമ്പൂർണമാണ്.